ഈ 5 ഏക്കറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാ നിങ്ങൾ. 5 ഏക്കറിന് 90% റോഡിന് റോഡ് തന്നെ, 3 സൈഡ് റോഡ്, ചുറ്റുഭാഗത്തും വീട്, റോഡും റോഡുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഇത് കസ്തൂരിക്ക് പെട്ട ഭൂമിയല്ല, ഇവിടെ മുറിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വീട് വെച്ച് താമസക്കാരൊക്കെ പറ്റിയ ഏരിയയാണ്. ഹിന്ദുക്കളും മുസ്ലിം എല്ലാവരും ഉണ്ട്. 90% ടാർ റോഡ് നിരന്ന് കിടക്കുന്നു. അതായത് എന്തിനും ഫ്ലാറ്റുകളോ മറ്റുള്ള കാര്യങ്ങൾക്കോ 35 സെന്റിന് 35,000 അല്ലേ. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലം 5 ഏക്കറ തോട്ടാണ്, റബ്ബർ തോട്ടാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അതാ ഫുള്ള് കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് റോഡ്, റോഡിന്റെ സൈഡിൽ തന്നെയാണ് വെള്ളവും കാര്യങ്ങളും. പുഴയൊക്കെ ഒരു ഭാഗത്ത് പുഴകളുണ്ട്. നല്ല അടിപൊളി, എന്താ പറയുക, ഒരു കയറ്റോ അല്ല കുന്നും മലയോ ഒന്നുമല്ല, നല്ല അടിപൊളി സ്ഥലമാണ്. ഇതാ 2-3 ഭാഗം കൂടെ റോഡാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ 3 ഭാഗത്ത് കൂടി റോഡാണ്. വീടുകളും അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ലെവൽ സ്ഥലമാണ്. മുറിച്ചു കൊടുക്കാൻ പറ്റുന്നവർക്ക് മുറിച്ചു കൊടുക്കുകയും ചെയ്യുക പല വിധത്തിലും. എന്താ പറയുക, റോഡും 3 ഭാഗം റോഡാണ്. ഈ സ്ഥലത്തിനാകെ ഒരു ഭാഗം മാത്രമേ റോഡില്ലാത്തതുള്ളൂ. ഇപ്പോൾ റബ്ബറ് എൻ്റെ പാലെടുത്തുകൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതിനെ പറ്റിയിട്ടൊക്കെ ഇരാൻക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇൻഷാല്ലാഹ് ഇടാ നോക്കിക്കോളി. എല്ലാ ഭാഗത്തും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് മറ്റൊരു ഭാഗമാണ്. പിന്നെ വലത് ഭാഗത്ത് കണ്ടോ വീടുകളൊക്കെ, ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് പുഴകളും തോടുകളും. ഇതാ 3 ഭാഗം റോഡാണ്. ഈ ഇതിനെ കൊണ്ടുള്ള ഈ സ്ഥലത്തിന് ഏറ്റവും ഞാൻ കണ്ട ഒരു നല്ലൊരു കാര്യം, 3 ഭാഗത്ത് റോഡാണ്. ഒരു ഭാഗത്ത് മാത്രമേ റോഡില്ലാത്തുള്ളൂ, ചുറ്റും റോഡാണ്. അതേപോലെ തന്നെ കമ്പിവേലി കറക്റ്റ് അതിര് തിരിച്ച് കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും റാട്ടപ്പര അല്ലേ. എവിടുന്ന് ഇവിടുന്ന് അല്ലേ ഷീറ്റ് അടിക്കുന്നത്. അവിടെ പണിക്കാർക്ക് താമസിക്കാം, പണിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം. പിന്നെ അതല്ല ബീരാൻകേ, ഇവിടെ നിന്നിട്ടേ ഇതിന്റെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞെടുത്ത പറ ബീരാൻക, എന്താ പറയാമെന്ന്. അമ്പലപ്പാറ വേങ്ങശ്ശേരി, അമ്പറപ്പാല വേങ്ങശ്ശേരി, പാലക്കാട് ജില്ലയില്, പാലക്കാട് ജില്ല അമ്പലശ്ശേരി വേങ്ങശ്ശേരി ഭാഗമാണ്. വേങ്ങശ്ശേരി ഭാഗം അല്ലേ. അതിന്റെ അപ്പുറത്ത് പുഴയാണ്. ചുറ്റുഭാഗത്തും റോഡ്, ചുറ്റുഭാഗം റോഡ്, 3 സൈഡ് റോഡ്, നിരന്ന സ്ഥലം. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാ നിരന്ന സ്ഥലമാണെന്നുള്ളത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാ പുഴയുടെ സൈഡിൽ തന്നെയാണ് സ്ഥലം. ഇതാ ഒരു ഭാഗം റോഡും റോഡിന്റെ സൈഡിൽ തന്നെ പുഴയും. കണ്ടില്ലേ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു എന്താ പറയുക, നല്ല വെള്ളമുള്ള, ഇപ്പോഴും നല്ല വെള്ളമുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് കുളിച്ച് അമ്പലപ്പാറ വേങ്ങരശ്ശേരി ഭാഗമാണ്. അമ്പലപ്പാറ വേങ്ങരശ്ശേരി പാറ ഇതൊക്കെ 5 ഏക്കറ കമ്പിൽ വേലി കെട്ടിയതാണ്. 5 ഏക്കറ അല്ലേ ഇത്. ഇവിടൊക്കെ വീടുകളും കാര്യമുള്ള ഏരിയയാണ്. വീടുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യം ഉണ്ടല്ലോ. ലെവല് സ്ഥലമാണല്ലോ, കുന്നും മലയൊന്നുമല്ലോ. മുറിച്ചു കൊടുക്കുന്നവർക്ക് നല്ല ചാൻസ് ആണ്. വീടിനുള്ളത് അതുകൊണ്ടോ, വീട് ഇഷ്ടം പോലെ ഉണ്ട്. കാണുന്നുണ്ട് വീട്, കാണുന്നുണ്ട് വീടുണ്ട്, ഇഷ്ടംപോലെ. പീസ് പീസായി കൊടുത്താലും നല്ലൊരു സംഖ്യയാണ് അല്ലേ. ഉണ്ടോ റോഡും കാണുന്നുണ്ട്. നല്ല കോൺക്രീറ്റ് റോഡുമാണ്. ഇത് 5 ഏക്കറയിലെ പെട്ടതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ചുറ്റുഭാഗം കമ്പി, ഈ 5 ഏക്കറ ചുറ്റു കമ്പി വേലി കെട്ടീന് കേട്ടോ. ഈ കട ഇല്ല കേട്ടോ അതില്. ഒരു ജംഗ്ഷനാണ് ഇത്. നമ്മളെ പുഴ ഇവിടെ ഒരു ഭാഗത്ത്, ഇതും തോട്ട. നമ്മളെ 5 ഏക്കറയിൽപ്പെട്ട മറ്റൊരു ഭാഗമാണിത്. എല്ലാ ഭാഗവും ചുറ്റുഭാഗം റോഡാണ് കേട്ടോ. നല്ല കുളം. ഇതുണ്ടോ നമ്മള്
അഞ്ച് ഏക്കറയും ഫുള്ള് ചുറ്റും വേലി കെട്ടിയിട്ട് ഉണ്ടോ. നമ്മളെ വണ്ടി അത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. വീടുകളും ഉണ്ട്, നല്ല ഫുള്ള് റബ്ബർ, റബ്ബർ വെട്ടിയും കൊണ്ടിരിക്കുന്ന, റബ്ബർ ഷീറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെ. ഉണ്ടല്ലേ, നല്ല റബ്ബർ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ ഭാഗമൊക്കെ ഫുള്ള് റോഡും വീടും കാര്യങ്ങളും പിന്നെ പുഴയും ചേർന്നിട്ട് തന്നെയാണ്. ഈ അഞ്ചേക്കർ സ്ഥലത്തിൻ്റെ ആണ് കേട്ടോ ഇത്. ഉണ്ടോ റോഡ്, ഇതാ നല്ല വലിയ റോഡ് തന്നെയാണ്. വീരാൻ കഥ വണ്ടി തിരിക്കുന്നു. കമ്പി വേലി ചുറ്റോട് ചുറ്റും കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, അതിൻ്റെ അതിരാണ് കാണിക്കുന്നത്.